നമസ്കാരം. ഓരോ നക്ഷത്രക്കാർക്കും അവർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഒരു ദേവത ഉണ്ടാകുന്നതാണ്. ഈ ദേവതയെ നിത്യവും ഭജിക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാണ്. നാം ജനിക്കുന്ന സമയത്താലും ജനിക്കുന്ന സ്ഥലത്താലും ഗ്രഹനിലയിൽ വ്യത്യാസങ്ങൾ വരുന്നതാണ്. എന്നാൽ പൊതുവെ ഓരോ നക്ഷത്രക്കാർക്കും ചില പൊതുവായി ബാധിക്കുന്ന ദോഷങ്ങൾ ഉണ്ടാകുന്നതാണ്. അത്തരത്തിൽ വരുന്ന ദോഷങ്ങൾ മറികടക്കുവാൻ പൊതുവെ പൊതുഫലത്താൽ ചില നക്ഷത്രക്കാർ ദുർഗാദേവിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമായി കരുതുന്നതാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ദേവി മാതൃവാത്സല്യത്തോടുകൂടി തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്നതാണ്. അതിനാൽ ഈ നക്ഷത്രക്കാർ അവരുടെ ഇഷ്ടദേവതയെ ആരാധിക്കുന്നതിനോടൊപ്പം ദേവിയെ കൂടി ആരാധിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാരാണ് നിത്യവും ദേവിയെ ആരാധിക്കേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഭരണി. പൊതുവെ ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ. ഇവരുടെ ദേവത യമരാജാവാണ് എങ്കിലും ഇവർ നിത്യവും ദുർഗാദേവിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. നിത്യവും ദേവീനാമങ്ങൾ ഉരുവിടുന്നതും ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ ജീവിതത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാണ്. ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ ദേവിയെ നിത്യവും ഭജിക്കുന്നതും ആരാധിക്കുന്നതും ഉത്തമമാകുന്നു. അതിനാൽ ഭരണി നക്ഷത്രക്കാർ നിത്യവും രണ്ടു നേരം ദേവിയെ ആരാധിക്കുന്നത് വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. പുണർദം. ഏതു കാര്യവും വളരെയധികം ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാരാണ് പൊതുവെ പുണർദം നക്ഷത്രക്കാർ. വാക്ചാതുര്യം ഇവരുടെ എടുത്ത് പറയേണ്ട ഒരു ഗുണമാകുന്നു. ആർക്കും തന്നെ ഇവരുമായുള്ള വാക്തർക്കത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ ഇവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ശത്രുക്കൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാകുന്നു. നിത്യവും ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ ദേവി സംരക്ഷണം നൽകുന്നതാണ്. ആയില്യം. നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ നക്ഷത്രക്കാർ നിത്യവും ദേവിയെ ആരാധിക്കുന്നത് വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ഇവർ ഉള്ളിൽ ധൈര്യമില്ലാത്തവരാണ് എങ്കിലും പുറമെ വളരെയേറെ പരുഷമായി ചിലപ്പോൾ പെരുമാറുന്ന പ്രകൃതക്കാരാണ്. ഇതിനാൽ തന്നെ ശത്രുദോഷം ഇവർക്ക് ജീവിതത്തിൽ കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നതാണ്. ശത്രുക്കളിൽ നിന്നും സംരക്ഷണത്തിനായി നിത്യവും ദേവിയെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. പൂരം. പൊതുവെ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ ഇഷ്ടമില്ലാത്തവരാണ് പൂരം നക്ഷത്രക്കാർ. എന്നാൽ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിന് വലിയ വില ഇവർ ജീവിതത്തിൽ നൽകുന്നതാണ്. ഇതിനാൽ മിക്കവാറും മാനസികമായ സന്തോഷം ഇവർ അനുഭവിക്കുവാൻ സാധ്യത കുറവാണ്. മനഃശാന്തി കുറവാണ് എങ്കിലും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം അതായിരിക്കുന്നതാണ്. നിത്യവും ദേവിയെ ആരാധിക്കുന്നതിലൂടെ മനഃശാന്തി ജീവിതത്തിൽ കൈവരുന്നതാകുന്നു. വിശാഖം. പൊതുവെ മറ്റുള്ളവരെ എളുപ്പത്തിൽ വിശ്വസിക്കുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ. ജീവിതത്തിൽ അതിനാൽ പലപ്പോഴും ചതിക്കപ്പെടുന്നവരാണ് ഇവർ. എന്നാൽ എത്ര തവണ ചതിക്കപ്പെട്ടാലും മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ ഇവരുടെ മനസ്സ് അറിയുന്നതാണ് വിശാഖ നക്ഷത്രക്കാർ. അതിനാൽ ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടവരാകുന്നു. ദേവിയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഇവർക്ക് ജീവിതത്തിൽ ചതികൾ സംഭവിക്കുന്നതല്ല. അത്തരം വ്യക്തികളിൽ നിന്നും സംരക്ഷണം ഇവർക്ക് ലഭിക്കുന്നതാകുന്നു. അനിഴം. മറ്റുള്ളവരോട് കരുണയുള്ള നക്ഷത്രക്കാരാണ് ഇവർ. ഒരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യം നടപ്പിലാക്കണമെന്ന ദൃഢനിശ്ചയം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ കാരണത്താൽ ജീവിതത്തിൽ തോൽവികൾ ഇവരെ മാനസികമായി തളർത്തുന്നതാകുന്നു. ഇതിനാൽ ഇവർ പലപ്പോഴും മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ്. എന്നാൽ നിത്യവും ദേവിയെ ആരാധിക്കുന്നതിലൂടെ അറിയാതെ തന്നെ തിരിച്ചടികളിൽ തളരാതെ ഉയർത്തെഴുന്നേൽക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. തൃക്കേട്ട. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യമുള്ള വ്യക്തികളാണ് ഇവർ. എന്നാൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ അവർ മുന്നിട്ടിറങ്ങൂ എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. ഇവർക്കതിനാൽ വളരെയധികം വാശിയുള്ളവർ എന്ന ദുഷ്പേരെ കേൾക്കുന്നതാണ്. എന്നിരുന്നാലും ജീവിതത്തിൽ വിജയിക്കുവാൻ ഇവർ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്.
തൃക്കേട്ട് നക്ഷത്രക്കാർ ദേവിയെ ആരാധിച്ചാൽ ജീവിത വിജയം ഉറപ്പാകുന്നതാണ്. പൂരാടം. വിനയമുള്ള നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാർ. തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് ഇവർ. സംസാരത്തിൽ ഇവരെ എതിർക്കുവാൻ പറ്റുന്നതല്ല. ജീവിതത്തിൽ ചതി പറ്റുവാൻ സാധ്യത വളരെ കൂടുതലുള്ള നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാർ. ഈ ചതി ജീവിതത്തിൽ പറ്റാതെ ഇരിക്കുവാൻ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഇവർക്ക് സാധിക്കുന്നതാണ്. അതിനാൽ ദേവിയെ ഇവർ ആരാധിക്കുന്നത് അത്യുത്തമമാകുന്നു. പൂരുരുട്ടാദി. ലൗകിക സുഖങ്ങളിൽ താല്പര്യം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് പൂരുരുട്ടാദി നക്ഷത്രക്കാർ. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ താല്പര്യം കൂടുതലുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ഇവർ. ജീവിതത്തിൽ നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. പല സന്ദർഭങ്ങളിലും ഇതിവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ജീവിതത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ അപകടങ്ങൾ പറ്റുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരാണ് പൂരുരുട്ടാദി നക്ഷത്രക്കാർ. ദേവിയെ ഇവർ ആരാധിക്കുന്നതിലൂടെ ഈ തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും മാറുന്നതാണ്. രേവതി. മൃദുഭാഷികളാണ് രേവതി നക്ഷത്രക്കാർ. സ്വന്തം കാര്യം നോക്കുവാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ് ഇവർ. ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാകുന്നു. എന്നാൽ ജീവിതത്തിൽ പല തരത്തിലുള്ള ദുരിതങ്ങളും കഷ്ടതകളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഇത് ഒഴിവാക്കുവാൻ ദേവിയെ ഇവർ ആരാധിക്കുന്നത് അത്യുത്തമമാകുന്നു. അതിനാൽ രേവതി നക്ഷത്രക്കാർ ജീവിത വിജയത്തിനായി ദേവിയെ ആരാധിക്കേണ്ടതാണ്.